എൽ ഡി സിക്ക് വേണ്ടി നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന് ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് മെൻഷൻ ചെയ്തായിരിക്കും ഈ സ്റ്റഡി പ്ലാൻ വീഡിയോ മുന്നോട്ട് പോകുന്നത്. നമ്മൾ മുമ്പ് ഓരോ ദിവസം ഓരോ ടോപ്പിക് അങ്ങനെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്ത് പോയിരുന്നു. അത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. സിലബസ് കവർ ചെയ്യാനുള്ള എല്ലാ ടോപ്പിക്കും എസ് സി ആർ ടിയിലെ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണമെന്നുള്ള കാര്യവും ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ടാകും. ആദ്യത്തെ ദിവസം ഡേ വൺ നമുക്ക് പഠിക്കാനുള്ളത് 2023 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ്, സയൻസിലെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവറിവ്. അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്, അതുകൊണ്ട് രണ്ടു ദിവസം നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. ഇതുമായി റിലേറ്റ് ചെയ്തുള്ള ചാപ്റ്ററുകൾ 5-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 അറിവിൻ്റെ ജാലകങ്ങൾ, 8-ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ. ഇനി 2-ാമത്തെ ദിവസം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ്, അതിൻ്റെ കൂടെ എസ് സി ആർ ടി, 6-ാം ക്ലാസ് ചാപ്റ്റർ 1 ജീവൻ്റെ ചെപ്പുകൾ, 6-ാം ക്ലാസ്സിലെ തന്നെ 10-ാമത്തെ ചാപ്റ്റർ രൂപത്തിനും ബലത്തിനും, 8-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ കോശജാലകങ്ങൾ. ഇത്രയുമാണ് 2-ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത്. ഇനി 3-ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് മെയ് ജൂൺ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ 7-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ അന്നപദത്തിലൂടെ, 7-ാം ക്ലാസ്സിലെ തന്നെ 8-ാമത്തെ ചാപ്റ്റർ പ്രാണവായുവും ജീവരക്തവും, പിന്നെ മാത്സിലെ ലിസാഗു ഉസാഗ ആ ടോപ്പിക്ക് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. നമ്മൾ ഈ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് നമ്മളിപ്പോൾ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സോ ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുമ്പോൾ, അത് കൂടാതെ നമുക്ക് എക്സ്ട്രാ പോയിൻറ്സ് വല്ലതും ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് നോട്ട് ചെയ്ത് പോകുക. അല്ലാതെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് മുഴുവൻ ഇരുന്ന് കാണാപ്പാടം പഠിക്കണമെന്നല്ല. ഇനി 4-ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് 2023 മെയ് ജൂൺ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ്, പിന്നെ സയൻസ്, ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും. ഇതാണ് നമുക്ക് 4-ാമത്തെ ദിവസം പഠിക്കാനുള്ള വൈറ്റമിൻസ് ഒക്കെ ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇതാണ് നമുക്ക് 4-ാമത്തെ ദിവസം പഠിക്കാനുള്ളത്. ഇനി 5-ാമത്തെ ദിവസം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സും മുമ്പ് പഠിച്ച ആനുകാലികങ്ങളും ഒന്ന് റിവിഷൻ ചെയ്യാൻ നോക്കുക. പിന്നെ കേരളത്തിലെ ഭക്ഷ്യ വിളകൾ, കാർഷിക വിളകൾ, 8-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ തലമുറകളുടെ തുടർച്ചയ്ക്ക്, 9-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ ലഘുപോഷകങ്ങൾ കോശങ്ങളിലേക്ക്, അതിൻ്റെ കൂടെ മാത്സിലെ ആവറേജ് ശരാശരി കണ്ടുപിടിക്കുന്ന മാത്സിലെ ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്ത 6-ാമത്തെ ദിവസം ആനുകാലികം റിവിഷൻ, 9-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും, 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ അറിവിൻ്റെ വാതായാനങ്ങൾ, 10-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ സമസ്ഥിതിക്കായുള്ള രാസസന്ദേശം. ഇത്രയും കാര്യങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് വായിച്ചോടിച്ചു പോവുക. അതിൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന 10th prelims മാത്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇനിയുള്ള 7-ാമത്തെ ദിവസം അത് റിവിഷനാണ്. നമ്മൾ ഈ ഒരാഴ്ച പഠിച്ച മുഴുവൻ കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ചോടിച്ചു പോകണം. അതിൻ്റെ കൂടെ 10th prelims നടന്നിട്ടുള്ള ഓരോ ഫേസിലെയും മാത്സ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് വരുന്ന 2 ദിവസം 8-9 ദിവസങ്ങളിൽ സയൻസിലെ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഈ 2 കാര്യങ്ങളാണ് 2 ദിവസം പഠിക്കാനുള്ളത്. അടുത്ത വരുന്ന 10-ാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് ആറ്റവും മാറ്റത്തിൻ്റെ ഘടനയും, അതുമായി ബന്ധപ്പെട്ട് 9-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന. നമുക്ക് എക്സ്ട്രാ പോയിൻറ്സ് പഠിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്. 10-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്റർ വാതക നിയമങ്ങളും മോൾ സങ്കല്പനങ്ങളും, മാത്സിലെ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് വരുന്ന 11-ാമത്തെ ദിവസം അയിരുകളും ധാതുക്കളും, 8-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ ലോഹങ്ങൾ, 10-ാം ക്ലാസ്സിലെ 4-ാമത്തെ ചാപ്റ്റർ ലോഹനിർമ്മാണം, പിന്നെ ഒരു ചെറിയ ടോപ്പിക് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, 9-ാമത്തെ ക്ലാസ്സിലെ 6-ാമത്തെ ചാപ്റ്റർ അലോഹങ്ങൾ, 12-ാമത്തെ ദിവസം മൂലകങ്ങളും വർഗീകരണവും, അതുമായി ബന്ധപ്പെട്ട് 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ഇലക്ട്രോൺ വിന്യാസവും. ഇതാണ് 12-ാമത്തെ ദിവസം പഠിക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം പഠിക്കുന്നത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത ദിവസവും ആ ടോപ്പിക്ക് തന്നെ പഠിക്കാവുന്നതാണ്, അതിലൊന്നും കുഴപ്പമില്ല. നമുക്കിപ്പോൾ സിലബസ്, കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ് ടാർഗറ്റ്. അപ്പോൾ 1-ോ 2-ോ ദിവസം അധികം വന്നു എന്നതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. 13-ാമത്തെ ദിവസം രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, 5-ാം ക്ലാസ്സിലെ ചാപ്റ്റർ ജീവജലം, 7-ാം ക്ലാസ്സിലെ 10-ാമത്തെ ചാപ്റ്റർ സുരക്ഷ ഭക്ഷണത്തിലും, 10-ാം ക്ലാസ്സിലെ 7-ാമത്തെ ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ.
പതിമൂന്നാമത്തെ ദിവസം പഠിക്കാനുള്ളതാണ്. പതിനാലാമത്തെ ദിവസം ദ്രവ്യവും പിണ്ഡവും, എട്ടാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ പദാർത്ഥ സ്വഭാവം, ഒൻപതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ദ്രവബലങ്ങൾ. പതിനഞ്ചാമത്തെ ദിവസം ഊർജവും അതിൻ്റെ പരിവർത്തനവും, പ്രവൃത്തിയും ഊർജവും ഈ രണ്ട് ടോപ്പിക്ക് പഠിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഊർജത്തിൻ്റെ ഉറവകൾ, ഒൻപതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ പ്രവൃത്തി ഊർജം പവർ, പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഊർജ പരിപാലനം, ഇത്രയും കാര്യങ്ങൾ പതിനഞ്ചാമത്തെ ദിവസം നമുക്ക് പഠിക്കാനുണ്ട്. പതിനാറാമത്തെ ദിവസം താപം ഊഷ്മാവ്, ഏഴാം ക്ലാസ്സിലെ ഒൻപതാമത്തെ ചാപ്റ്റർ താപമൊഴുകുന്ന വഴികൾ, അതുപോലെ തന്നെ മാത്സിലെ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യണം. മാത്സിലായിട്ട് ഓരോ ടോപ്പിക്ക് അങ്ങനെ ഇട്ടിട്ടില്ല, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. പ്രധാനപ്പെട്ട ലാഭവും നഷ്ടവും അതുപോലുള്ള ടോപ്പിക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് പ്രിലിം സിലബസ്, പ്രിലിംസിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ്, പ്ലസ് ടു ലെവൽ പ്രിലിംസിലെ ചോദ്യങ്ങൾ, ഇതെല്ലാം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. അടുത്ത രണ്ട് ദിവസങ്ങൾ, 17-18 ദിവസങ്ങൾ, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, പ്രകാശം ശബ്ദം ഈ രണ്ട് ടോപ്പിക്ക് പഠിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രകാശ വിസ്മയങ്ങൾ, എട്ടാം ക്ലാസ്സിലെ 19-ാം ചാപ്റ്റർ ശബ്ദം, എട്ടാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്റർ ചലനം, എട്ടാം ക്ലാസ്സിലെ തന്നെ 10-ാമത്തെ ചാപ്റ്റർ ബലം, 9-ാം ക്ലാസ്സിലെ 3-ാമത്തെ ചാപ്റ്റർ ചലനം, ചലന നിയമങ്ങൾ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 19-20 ദിവസങ്ങളിൽ പഠിക്കാനുള്ളത് സൗരയുധം സവിശേഷതകൾ, 5-ാം ക്ലാസ്സിലെ 9-ാമത്തെ ചാപ്റ്റർ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം, 6-ാം ക്ലാസ്സിലെ 8-ാമത്തെ ചാപ്റ്റർ തിങ്കളും താരങ്ങളും, ഇത്രയും കാര്യങ്ങളാണ് 20-ാമത്തെ ദിവസം 19-20 ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ സയൻസും മാത്സുമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയുള്ള 20 ദിവസങ്ങളെന്ന് പറയുന്നത് ജി കെ ആയിരിക്കും. അത് അടുത്ത പാർട്ടായിട്ട് വരും.